1999 സെപ്റ്റംബർ 9 തീയതി ന്യൂ മെക്സിക്കോയിലെ ഒരു ബാങ്കിൽ നിന്ന് 911 എന്ന എമർജൻസി നമ്പറിലേക്ക് ഒരു കോൾ പോവുകയാണ്. ഈ കോൾ ചെയ്തത് ആ ബാങ്കിലെ ബാങ്ക് മാനേജറാണ്. തൻ്റെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന കേളി ചു എന്ന പെൺകുട്ടി മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആയിട്ട് ഏകദേശം 15 മിനിറ്റുകളോളം കഴിഞ്ഞു എന്നാണ് ആ ബാങ്ക് മാനേജർ എമർജൻസി കോളിലേക്ക് അറിയിച്ചത്. എന്നാൽ ഈ കോൾ അറ്റൻഡ് ചെയ്തയാള് ഈ ഒരു കാര്യം അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം വെറും 15 മിനിറ്റ് കൊണ്ട് ഒരാള് മിസ്സിംഗ് ആയി എന്ന് എങ്ങനെ കൺഫേം ചെയ്യാം? അതുകൊണ്ട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാനാണ് ആ എമർജൻസി കോൾ അറ്റൻഡ് ചെയ്തയാൾ പറഞ്ഞത്. അങ്ങനെ ആ ബാങ്ക് മാനേജർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. പോലീസ് ആ മാനേജറിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് കളിച്ചു മിസ്സിംഗ് ആയി എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു? അതിന് കാരണമെന്നത് കളിച്ചു ഒരിക്കൽ പോലും ബാങ്കിൽ ലേറ്റായിട്ട് എത്തിയിരുന്നില്ല. അവളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഒരിക്കൽ പോലും ലേറ്റായിട്ട് എത്തിയിരുന്നില്ല. മാത്രമല്ല പല തവണ കളിച്ചു തൻ്റെ കൊളീഗ്സിനോട് പറഞ്ഞിരുന്നു, താൻ എപ്പോഴെങ്കിലും ബാങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മിനിറ്റെങ്കിലും ലേറ്റായിട്ടുണ്ടെങ്കിൽ താൻ മിസ്സിംഗ് ആണ് എന്ന് കൺഫേം ചെയ്തോളൂ എന്നും, എൻ്റെ മിസ്സിങ്ങിന് കാരണം അയാളാണ് എന്നും, അയാൾ ഉറപ്പായിട്ടും തന്നെ കൊല്ലും. ഇതാണ് ആ ബാങ്ക് മാനേജർ അത്രയ്ക്കും പാനിക്കായിട്ട് എമർജൻസി നമ്പറിലേക്ക് വിളിക്കാനുണ്ടായ കാരണം. വെൽക്കം വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലേഷ്യയിലെ പെനാംഗിലായിരുന്നു കളിച്ചു ജനിച്ചതും വളർന്നതും. ഹോങ്കോങ് ബാങ്കിലെ എംപ്ലോയി ആയിരുന്നു ഗേളി. ബാങ്കിൽ ആനുവൽ ട്രിപ്പ് ഉണ്ടാവാറുണ്ട്. ഒരു തവണ US ട്രിപ്പ് പോയത്. അവിടെ സാന്റിയാഗോയിലായിരുന്നു പോയത്. അവിടെ വെച്ച് ഗേളി ഒരാളെ കാണുന്നു, ഡെയ്സൺ. ഡെയ്സൺ ഒരു US ഒരു ഡോക്ടറാണ്. പഠിച്ചതും വളർന്നതും സ്വിറ്റ്സർലാൻഡിലാണ്. നാഷണൽ ഡിഫൻസ് NSDA സയൻറ്റിസ്റ്റ് ആണ്. അങ്ങനെ പറഞ്ഞാണ് അയാൾ ഗേളിയെ പരിചയപ്പെടുന്നത്. അവരെ ആ ട്രിപ്പ് കഴിഞ്ഞും ഫ്രണ്ട്ഷിപ്പ് തുടർന്നുകൊണ്ടേ പോയി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഗേളിയെ ഈ ഡെയ്സൺ പ്രപ്പോസ് ചെയ്യുന്നു. ഗേളി ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അവൾ അമേരിക്കയിലേക്ക് എത്തി, അവിടെ സെറ്റിൽഡായി. 1993 അവർ തമ്മിലുള്ള മാരേജും കഴിഞ്ഞു. മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾക്ക് ബാങ്ക് ഓഫ് അമേരിക്കയിലെ ജോലിയും ലഭിച്ചു. രണ്ടുപേർക്കും ജോലിയുണ്ട്. വളരെ മെച്ചപ്പെട്ട നിലയിൽ തന്നെ അവർ ജീവിച്ചു പോന്നു. അങ്ങനെ കുറച്ച് വർഷം കഴിഞ്ഞ് ഡെയ്സന് ലുക്കീമിയ, അതായത് ബ്ലഡ് ക്യാൻസർ ഉണ്ടെന്ന് അറിയുന്നു. ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. കൂടാതെ ഡെയ്സൺ നേരത്തെ പറഞ്ഞതുപോലെ NSDA സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുപാട് പേരെ മരണത്തിൽ നിന്ന് സഹായിക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ഗേളിയോട് ഡെയ്സൺ പറയുന്നു. അതിനുശേഷം ഡെയ്സണ് വർക്ക് ലോഡ് എന്ന് പറഞ്ഞ് ആഴ്ചകളോളം മാസങ്ങളോളം വീട്ടിൽ, അതായത് ഗേളിയുടെ അടുത്തേക്ക് വരാത്ത സാഹചര്യമുണ്ട്. മാരീഡായിട്ട് വർഷങ്ങൾ കഴിഞ്ഞും അവർക്ക് കുട്ടികളുണ്ടായിട്ടില്ല. പിന്നീട് ചെക്കപ്പിൽ ഗേളിക്കാണ് കുഴപ്പമെന്ന് മനസ്സിലാകുന്നു. ഗേളി ആകെ തകർന്നു പോയി. എന്നാൽ ഡെയ്സൺ ഗേളിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഡെയ്സൺ പറയുന്നു തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണമെന്ന്. എന്നാൽ ഗേളി സമ്മതിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ ഗേളി വില്ലിംഗ് ആയിരുന്നില്ല. പിന്നീട് 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അവർ അഡോപ്റ്റ് ചെയ്യുന്നു. ദിമിത്രി എന്ന് ആ കുഞ്ഞിനെ പേരിടുന്നു. അങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഗേളിക്ക് ഒരു കോൾ വരുന്നു. 1998 ഈ സംഭവം. ഡെയ്സനെ അന്വേഷിച്ചാണ് ആ കോൾ. ഒരു സ്ത്രീയാണ് കോൾ ചെയ്തത്. ആ സ്ത്രീ ആദ്യം ഡെയ്സനെ അന്വേഷിച്ചു. ദിമിത്രി എന്ന ഗേളി ഡെയ്സൺ കപ്പിളിന്റെ കുഞ്ഞ് അത് ഈ സ്ത്രീയുടേതാണെന്ന് അവകാശപ്പെട്ടു. ധാരാളം സ്ത്രീകൾ ഡെയ്സനെ അന്വേഷിച്ച് വീട്ടിലേക്ക് എത്താൻ തുടങ്ങി. ഗേളിക്ക് സംഗതി എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ തൻ്റെ വീട്ടിലെ സീക്രട്ട് റൂം ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അതായത് ഈ സീക്രട്ട് റൂം എന്നുദ്ദേശിച്ചത് ഡെയ്സന്റെ ജോലിയും കാര്യങ്ങളും നടന്നിരുന്ന ഒരു റിസർച്ച് റൂം പോലെയായിരുന്നു. അവിടെ ആർക്കും പെർമിഷൻ ഇല്ലായിരുന്നു. ഡെയ്സൺ റൂമിൽ കയറും, ഡോർ ലോക്ക് ചെയ്യും. റൂമിൽ നിന്ന് പുറത്ത് വന്നാലും ഡോർ ലോക്ക് ചെയ്യും. അങ്ങനെ ഒരു സീക്രട്ട് റൂം പോലെ. ഒരു ദിവസം ഗേളി ആ സീക്രട്ട് റൂമിലേക്ക് കയറി. അവിടെ ധാരാളം ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ധാരാളം ഐഡൻറ്റിറ്റി കാർഡ്സ് ഉണ്ട്, നമ്മുടെ ആധാർ കാർഡ് പോലെ.
ഓരോ കാർഡിലും ഓരോ പേര്, ഡേസന്റെ ഫോട്ടോയോടുകൂടി. അപ്പോഴാണ് ഗേളിക്ക് മനസ്സിലാകുന്നത് താൻ ഇത്രയും കാലം വിശ്വസിച്ച ആള് തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന്. ഡേസൺ എന്ന പേര് പോലും അയാളുടെ ശരിക്കും പേരല്ല, മറ്റെന്തോ ആണ് പേര്. മാത്രമല്ല ഡേസന് ബ്ലഡ് ക്യാൻസറും ഇല്ല, കംപ്ലീറ്റ്ലി ഹെൽത്തി മാനാണ്. 6 വർഷം ഗേളിയെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യൻ. എന്തിനാണ് അയാൾ ഗേളിയെ പറ്റിക്കുന്നത്? അങ്ങനെ ഗേളിക്ക് മനസ്സിലാവുന്നു ഡേസൺ കംപ്ലീറ്റ്ലി ഫ്രോഡാണെന്ന്. അയാൾ NSDA സയന്റിസ്റ്റ് അല്ല, ഡോക്ടറല്ല, ആളുകളെ പറ്റിച്ചാണ് അയാൾ ജീവിക്കുന്നത്. ഓരോ ആളോടും ഓരോ കള്ളത്തരം പറഞ്ഞ് പൈസ തട്ടിയെടുക്കും. താനൊരു ഡോക്ടറാണ്, റിസർച്ച് ചെയ്യുന്നുണ്ട്, തനിക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടായിരുന്നു, പക്ഷെ താൻ തന്നെ അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, തൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചതിന് ശേഷം തൻ്റെ ബ്ലഡ് ക്യാൻസർ മാറി, അങ്ങനെ പറഞ്ഞ് പല ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് അടിച്ചു മാറ്റി. പലതരത്തിലുള്ള ഫ്രോഡ് പരിപാടിയും അയാൾ ചെയ്തിരുന്നു. പലരോടും പലതരത്തിലാണ് കള്ളത്തരം പറഞ്ഞ് നടന്നത്. കാര്യങ്ങളൊക്കെ ഗേളിക്ക് ഏകദേശം മനസ്സിലായി. താൻ്റെ ഫ്രോഡാണ് ഇത്രയും കാലം ഗേളിയെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ ഗേളിക്ക് മനസ്സിലായി എന്ന് ഡേസൺ അറിയുന്നു. അതിനുശേഷം ഡേസൺ ഗേളിയോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ ക്രൂരമായിരുന്നു. അവളെ ഫിസിക്കലി ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ 1998 ഒരു January 17 ഡേസന് വന്ന ഒരു കോൾ ഗേളി അറ്റൻഡ് ചെയ്തു. പിന്നീട് ആ കോൾ അറ്റൻഡ് ചെയ്തതിൻ്റെ പേരിൽ ഗേളിയെ ഡേസൺ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തുടങ്ങി. ഗേളി ആ വീട്ടിൽ നിന്ന് മൂടി തൻ്റെ നെയ്ബറിൻ്റെ വീട്ടിലെത്തി വിവരം പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെ അത് പോലീസ് കേസായി. ഡൊമസ്റ്റിക് വയലൻസിനാണ് പോലീസ് കേസെടുത്തത്. കേസ് നടക്കുന്ന സമയത്തൊക്കെ ഗേളി ആ ഡേസന്റെ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ ഡേസന്റെ ഉപദ്രവം കൂടിക്കൂടി തന്നെ ഉറപ്പായിട്ടും ഡേസൺ കൊല്ലുമെന്ന് ഗേളി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഗേളി ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നു. ഈ അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ്സ് ഗേളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ജേഴ്സി എന്ന പെണ്ണിന് മാത്രമായിരുന്നു അറിയാമായിരുന്നത്. എന്നാൽ ഡേസന് ഗേളിയെ പറ്റി എല്ലാം അറിയാം. അവളുടെ ജോലി സ്ഥലത്തേക്ക് വന്ന് അവളെ ചീത്ത വിളിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡേസൺ ചെയ്യുന്നു. അങ്ങനെ 1999 September 9 ഗേളിയെ കാണാതാവുന്നു. അതായത് വെറും 15 മിനിറ്റ് തൻ്റെ ജോലി സ്ഥലത്തേക്ക് എത്താൻ ഗേളി വൈകിപ്പോയി. ഉടൻ തന്നെ ഗേളിയുടെ വീട് അറിയാവുന്ന ആ ഫ്രണ്ട് ജേഴ്സി അവളുടെ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ ബാങ്ക് ഓഫ് അമേരിക്കയിലെ മാനേജർ പോലീസിനെ ഇൻഫോം ചെയ്യുന്നു. എന്നാൽ ജേഴ്സി ഗേളിയുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അസ്വാഭാവികമായിട്ടുള്ള ഒന്നും അവിടെ ഇല്ലായിരുന്നു. ഫോറൻസിക് ടീം ഗേളിയുടെ വീട് പരിശോധിക്കുന്നു. അവിടെ ഒരു മാറ്റിൽ ഗേളിയുടെ ബ്ലഡ് സ്റ്റെയിൻസ് കിട്ടുന്നു. മറ്റൊരു സ്ത്രീയുടെ ബ്ലഡ് സ്റ്റെയിൻസും ലഭിച്ചു. അത് ലിൻഡ എന്നൊരു സ്ത്രീയുടേതായിരുന്നു. ഈ ലിൻഡയെയും ഡേസൺ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ലിൻഡയെ ഡേസൺ പരിചയപ്പെടുന്നത് ഒരു കോൺസ്പിറസി മീറ്റിംഗിൽ വെച്ചാണ്. അതായത് ഭൂമിയിൽ അമാനുഷികമായ പല കാര്യങ്ങളും നടക്കുന്നു, ഏലിയൻസ് ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു സംഘടനയുടെ മീറ്റിംഗ്, കോൺസ്പിറസി മീറ്റിംഗ് അത് നടന്നിരുന്നു. ആ സമയത്താണ് ലിൻഡയെ ഡേസൺ പരിചയപ്പെടുന്നത്. അങ്ങനെ ഡേസൺ ലിൻഡയോട് പറയുന്നു താൻ ഒരു ഏലിയൻ ആണ് എന്ന്. ലിൻഡ അത് വിശ്വസിച്ചു. താൻ വേൾഡ് പോപ്പുലേഷൻ 75% ആയിട്ട് കുറക്കാൻ പോവുകയാണ് എന്ന് ഡേസൺ ലിൻഡയെ അറിയിക്കുന്നു. അതിന് ഡേസന് സഹായത്തിനായിട്ട് ഒരു ഏലിയൻ ക്യൂൻ വേണം. ഇപ്പോൾ ഉള്ള ഏലിയൻ ക്യൂൻ തൻ്റെ വീട്ടിലുണ്ട്. ആ ഏലിയൻ ക്യൂനെ നശിപ്പിച്ചാൽ മാത്രമേ ലിൻഡയ്ക്ക് അടുത്ത ഏലിയൻ ക്യൂൻ ആവാൻ പറ്റുള്ളൂ. ലിൻഡ ഇതൊക്കെ വിശ്വസിച്ചു. അവൾ ഗേളിയെ കൊല്ലാൻ ഡേസനെ സഹായിച്ചു. സോ ഗേളിയുടെ വീട്ടിൽ കണ്ട ആ ബ്ലഡ് സ്റ്റെയിൻസ് 3 പേരുടേതാണ്, ഗേളി, ലിൻഡ ആൻഡ് ഡേസൺ. സോ ഗേളിയെ കൊല്ലാനായിട്ട് ഡേസനെ ലിൻഡ സഹായിച്ചിരിക്കും. ലിൻഡയെ പോലീസ് കണ്ടുപിടിച്ചു. പക്ഷേ ഡേസൺ മിസ്സിംഗ് ആയിരുന്നു. മാത്രമല്ല ഗേളിയുടെ ബോഡി എവിടെയാണ് എന്ന് പോലീസിന് കണ്ടെടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഡേസന്റെ വീട് പോലീസ് പരിശോധിച്ചപ്പോൾ ആ വീട് കംപ്ലീറ്റ്ലി ക്ലീൻ ആയിരുന്നു. ഒരു ഫർണിച്ചറോ ഒന്നും ആ വീട്ടിൽ ബാക്കിയുണ്ടായിരുന്നില്ല. ഡേസൺ കടന്നു കളഞ്ഞു. ഫൈനലി ഡേസന്റെ ഫോൺ ട്രേസ് ചെയ്തിട്ട് പോലീസ് ഡേസന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. പക്ഷേ രണ്ടുപേരും, ലിൻഡയും ഡേസനും, ഗേളിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് തുറന്നു പറയുന്നില്ല. അതിനിടയിൽ ഒരു ട്രക്ക് ഡ്രൈവറിന് ബ്ലഡ് മാർക്സ് ഒക്കെ ആയിട്ട് ഒരു ഗേൾസ് ഇടുന്ന ഒരു ടീഷർട്ട് ലഭിക്കുന്നു. അത് ഗേളിയുടേതാണെന്ന് പോലീസ് കൺഫേം ചെയ്യുന്നു. എന്നാൽ ടീഷർട്ടിൽ നിന്ന് കിട്ടിയ ബ്ലഡ് സ്റ്റെയിൻസിൽ ഡേസന്റെ മുടിയുണ്ടായിരുന്നു, ഡേസന്റെ ബ്ലഡും ഉണ്ടായിരുന്നു. അങ്ങനെ സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഡേസനെയും ലിൻഡയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഡേസന് 63 വർഷത്തെ തടവ് ശിക്ഷയും ലിൻഡയ്ക്ക് 73 വർഷത്തെ തടവ് ശിക്ഷയും ലഭിക്കുന്നു.
She presumed she was going to be hunted like the dog she was. And yes, she moved like a scared rabbit in an open field. ഗേളിയുടെ ബോഡിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാനായിട്ടില്ല. ഗേളി മരിച്ചോ അതോ ജീവനോടെയുണ്ടോ? ഇക്കാര്യങ്ങളെല്ലാം ഇന്നും അജ്ഞാതമാണ്.